നേതാവ് എം ടി രമേശ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എം ടി രമേശ്, കേരളം നടുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ആ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന ഏകദേശം 2300 ആളുകളിൽ നിന്ന് നടുക്കം വിട്ടുമാറിയിട്ടില്ല. എന്തായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടക്കാനുള്ള കാരണം? എന്തായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടക്കാനുള്ള കാരണം എന്നാണ് താങ്കൾ കരുതുന്നത്? ഒന്ന് ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്, കാരണം എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ ഇത്തരമൊരു ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന സ്ഥലത്ത് ബോംബ് സ്ഫോടന പരമ്പര ഉണ്ടാക്കുക എന്നുള്ളത് അതിനൊരു തീവ്രവാദ സ്വഭാവം പൊതുവേ ഉണ്ട്. അപ്പൊ ഈ ആരാണ് ഇതിന്റെ പിറകിൽ, ഏത് സംഘടനയാണ് പിറകിൽ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും കളമശ്ശേരിയിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കളമശ്ശേരിയിൽ ഒരു ബസ് കത്തിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പൊ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനത്തെ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഉന്നതതലത്തിൽ അന്വേഷണം ഉണ്ടാവണം. ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള സൂചനകൾ അനുസരിച്ച് അതിന്റെ പിറകിൽ തീവ്രവാദ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് അന്വേഷണത്തിലുള്ളത് പുറത്തു വരേണ്ടതാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ദൂരമുള്ള ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ശ്രീ എം ഡി രമേശ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇത്രയും അധികം ആളുകൾ കൂടിച്ചേർന്നൊരു സ്ഥലത്ത് ഇത്തരത്തിൽ ഇത് പ്രഹരശേഷി കുറഞ്ഞൊരു സ്ഫോടനമാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെ കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയുണ്ടല്ലോ, സുരക്ഷാ വീഴ്ചയുടെ പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇത്തരം ആക്ടിവിറ്റികൾ നടക്കുന്നു, മാവോയിസ്റ്റുകളുടെയും തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം വ്യാപകമായി കേരളത്തിലുണ്ട്. പ്രത്യേകിച്ചും എറണാകുളം പോലെയുള്ള ജില്ലകളിൽ ആലുവ, പെരുമ്പാവൂർ, കളമശ്ശേരി ആ മേഖലയിലൊക്കെ ഇത്തരം സംഘടനകൾക്ക് സ്വാധീനമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ അറിവുള്ളതാണ്. അത് അതിനെ സംബന്ധിച്ച് നിരവധി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. അപ്പോ കേരളത്തിൽ ഉള്ള ഇത്തരം സംഘടനകളെ, ദേശവിരുദ്ധ സംഘടനകൾ, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ, മാവോയിസ്റ്റ് സംഘടനകൾ, ഇതെല്ലാം അവർക്കെല്ലാം നിർബാധം പ്രവർത്തിക്കാനുള്ള വളക്കൂറുള്ള മണ്ണ് കേരളത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും സ്ഫോടനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും കുറഞ്ഞു വരുമ്പോൾ അത്തരം ശക്തികൾക്ക് നിർബാധം പ്രവർത്തിക്കുന്നൊരു മണ്ണായിട്ട് കേരളം മാറുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ്. അടിയന്തരമായിട്ട് ഉന്നതതലത്തിൽ അന്വേഷണം ഉണ്ടാക്കണം. ആ അന്വേഷണത്തിനിടയിൽ നമുക്ക് കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ പ്രാഥമികമായി കിട്ടുന്ന സൂചനകൾ ഒരു തീവ്രവാദ സാന്നിധ്യം ഈ സംഭവത്തിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് കളമശ്ശേരിയായതുകൊണ്ട് പ്രത്യേകം ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അടക്കമുള്ള ഉന്നതമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ബിജെപിയുടെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ എം ടി രമേശ്, കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ